നീണ്ടൂർ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂൾ, കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ സംയുക്ത വിജയാഘോഷം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. വികസനത്തിലും വിദ്യാഭ്യാസ രംഗത്തും സംസ്ഥാനം വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം വലിയ മുന്നേറ്റം കൈവരിക്കുകയാണെന്ന് പറഞ്ഞ മന്ത്രി, വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാനായത് കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിൽ പ്രധാന നാഴികക്കല്ലുകളാണെന്നും കൂട്ടിച്ചേർത്തു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ പ്രധാന തുറമുഖങ്ങളുടെ ഗണത്തിലേക്ക് വിഴിഞ്ഞം വൈകാതെ ഇടം പിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉയർന്ന തലങ്ങളിലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് എല്ലാ പശ്ചാത്തല സൗകര്യമൊരുക്കി ഗവൺമെന്റ് മുന്നോട്ട് വരികയാണ്. ഇപ്പോ നമുക്ക് പുതിയതായി പഠിക്കാൻ കഴിയുന്ന പുതിയ ഇന്നവേഷൻ സെന്ററുകളും ഇൻക്യുബേഷൻ സെന്ററുകളും എല്ലാം ആരംഭിച്ചിരിക്കുന്നു. ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വന്നിരിക്കുന്നു. സയൻസ് പാർക്ക് കേരളത്തിൽ വന്നിരിക്കുന്നു. നമുക്ക് സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററുകൾ കേരളത്തിൽ വന്നിരിക്കുന്നു. റോബോട്ടിക് എഞ്ചിനീയറിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യം വന്നിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യം വന്നിരിക്കുന്നു. ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികൾക്ക് അവരുടെ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തി കേരളത്തിൽ തന്നെ വിദേശങ്ങളിലേക്ക് പലായനം ചെയ്യാതെ പ്ലസ് ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കാൻ കഴിയുന്ന പുതിയ പശ്ചാത്തലമൊരുക്കുന്ന പ്രവർത്തനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും വലിയ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കും. നമ്മുടെ കേരളം അതിവേഗം വികസനത്തിന്റെ രംഗത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞത് മറ്റൊന്നിനുമായിരുന്നില്ല, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ എടുത്ത് ആദ്യത്തെ കപ്പലിനെ സ്വീകരിക്കാനുള്ള അവസരം കിട്ടിയതിനാണ് അച്ഛൻ പ്രത്യേകമായി അഭിനന്ദിച്ചത്. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ ശ്രദ്ധയിൽക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര തുറമുഖമായി മാറിയിരിക്കും. കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ 20 മീറ്ററേറെ ആഴമുള്ള ഒരു കടൽ തീരത്തോട് ചേർന്നുള്ളത് കേരളത്തിൽ വിഴിഞ്ഞത്ത് മാത്രമാണ്. ഇന്ത്യയും മറ്റെവിടെയും നാളെ നിങ്ങളുടെ SLC പരീക്ഷയ്ക്കോ PSC പരീക്ഷയ്ക്കോ ഒരു ചോദ്യം വരികയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ, അത് വിഴിഞ്ഞമാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീണ്ടൂർ SKV ഹയർ സെക്കൻഡറി സ്കൂൾ, കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ സംയുക്ത വിജയാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇരു സ്കൂളുകളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിത്തുരുത്തൽ അധ്യക്ഷത വഹിച്ചു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് VK, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ PD ബാബു, പഞ്ചായത്ത് അംഗങ്ങൾ, പ്രിൻസിപ്പാൾ തോമസ് മാത്യു, ഹെഡ്മാസ്റ്റർ ബിനോയി KS, PTA പ്രസിഡന്റ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. I4U News, ഏറ്റുമാനൂർ.